തന്ത്രാവേശം ആർക്കാണ് എന്ന ചോദ്യത്തിൽ എന്നെ ക്ഷണിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ചെന്നിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് പാരമ്പര്യമില്ല, ശാന്തിയിലോ തന്ത്രത്തിലോ എനിക്കോ എൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് പാരമ്പര്യമുള്ള ആളല്ല, എൻ്റെ അച്ഛനപ്പന്മാരൊന്നും ഇതിലോട്ട് ബന്ധപ്പെട്ടവരല്ല, കൂലിപ്പണിക്കാരായിരുന്നു ഞാൻ. അങ്ങനെ ജീവിച്ചു ഞാൻ എൻ്റെ സ്വന്തം ദേശമാകുന്ന കരുനാഗപ്പള്ളി താലൂക്കിൽ ചെറിയഴിക്കൽ വില്ലേജിൽ ഗ്രാമത്തിൽ ക്ഷേത്രത്തിനടു വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുതിട്ട് സ്കൂളിൽ പഠിക്കാൻ പോകുള്ളൂ. അങ്ങനെ ഭക്തനായിരുന്നു എൻ്റെ അച്ഛൻ, വളരെ ഭക്തിയുള്ള ആളായിരുന്നു. എൻ്റെ അച്ഛൻ്റെ തൊഴിൽ മത്സ്യബന്ധനമായിരുന്നു. മത്സ്യം പിടിച്ച് കിട്ടുന്നത് കൊണ്ട് ഉപജീവനമാർഗം കഴിഞ്ഞിരുന്ന ഞങ്ങൾ, അച്ഛൻ വെളുപ്പിലെ മത്സ്യം പിടിക്കാൻ വേണ്ടി വള്ളത്തിൽ പോകാൻ നേരത്ത് 3 മണിക്ക് ശേഷം എഴുന്നേറ്റാൽ 2 മണിക്കൂറോളം അച്ഛൻ പ്രാർത്ഥിച്ചിട്ടേ കടലിൽ പണിക്ക് പോവുകയുള്ളൂ. ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും പ്രത്യേകിച്ച് സ്തുതികീർത്തനവും ചൊല്ലാതെ അച്ഛൻ പണിക്ക് പോകാറില്ല. അന്ന് അച്ഛൻ പാടിയ ചൊല്ലിയൊരു നാമം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട്. ആദിത്യ ഭഗവാനെ വിളങ്ങുന്നേൻ, ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ, ആദിത്യ ഭഗവാന്റെ കടാക്ഷം കൊണ്ടായി സുണ്ടായി വരേണം കീഴാങ്ങൾക്ക്. ഞാൻ അത് കേട്ട് വളർന്നവനാണ്. അങ്ങനെ ഒരു പക്ഷേ എൻ്റെ വിശ്വാസം അനുസരിച്ച് അച്ഛനന്ന് പ്രാർത്ഥിച്ച് ഉണ്ടാക്കിയ ആ ജ്ഞാന ഡിപ്പോസിറ്റ് ആയിരിക്കാം ഞാൻ ശാന്തിക്കാരനായി തന്ത്രിയായി എനിക്കിങ്ങനെ ഒരു വീരശൃംഖല കിട്ടാൻ എനിക്ക് സാധിച്ചത്. അപ്പോൾ അതിന് എൻ്റെ ഒറ്റ ചോദ്യം ഇത്ര ഉള്ളൂ. ഞാൻ അങ്ങോട്ട് സദസ്സിലേക്ക് ചോദിക്കുകയാണ്, തന്ത്രാവകാശം ആർക്കെന്ന് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ ചോദ്യം അങ്ങോട്ടാണ്. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യന് പരലേശദീശൻ. ഭഗവാൻ നമുക്ക് കൈകാല് 2 കൈയും 2 കാലും ബുദ്ധിയൊക്കെ സൃഷ്ടിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞിരിക്കണത് നിനക്ക് എന്താണ് ആവശ്യം നീ നേടിയെടുത്തോ എന്ന് പറഞ്ഞെങ്കിൽ MBBS പഠിച്ചാൽ ഡോക്ടറാകാമല്ലോ, ജാതിയുണ്ടോ? ഇല്ല. TTS പഠിച്ചാൽ ടീച്ചറാകാമല്ലോ, ജാതിയുണ്ടോ? ജാതി ഇല്ല. LLB പഠിച്ചാൽ വക്കീലാകാമല്ലോ, ജാതിയുണ്ടോ? ജാതി ഇല്ല. എന്തുകൊണ്ട് തന്ത്രം പഠിച്ചാൽ തന്ത്രിയായിക്കൂടാ? തന്ത്രവും വേദവും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതെ. അപ്പം ഞാൻ പറയാം, അപ്പം എന്താണ് തന്ത്രം? അതിന് യോഗ്യത എന്താണ്? യോഗ്യത വേണം, വെറും തന്ത്രം ചെയ്യാൻ പറ്റൂല. എന്താണ് യോഗ്യത? വേദം ഗതാനാവിധ മന്ത്രതന്ത്ര മുദ്രക്രിയാശില്പ വിധാനദക്ഷം ആചാരയുക്തം സുഗുണസ്വരൂപം ആചാര്യമാഹോ ശിവമാതിശൈവം. ഇതാണ് യോഗ്യത. വേദാംഗ നാനാവിധ മന്ത്രതന്ത്ര വേദങ്ങൾ അറിഞ്ഞിരിക്കണം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണം, ഈ 4 വേദത്തിൽ ഋഗ്വേദം, യജുർവേദം, ഈ 3 വേദവും അറിഞ്ഞിരിക്കണം. ഒരു വേദം പോലും നമ്മൾ 10 ജന്മം പഠിച്ചാൽ ജനിച്ചു വളർന്നാൽ പഠിക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെ 3 വേദം പഠിക്കണം? തൊട്ടുപോകാനേ പറ്റുള്ളൂ, ഞാൻ തൊട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വേദാംഗ നാനാവിധ മന്ത്രതന്ത്രം, നാനാവിധ മന്ത്രവും തന്ത്രവും പഠിക്കണം. ഒരു മന്ത്രം പോരാ, ഇവിടെ ശിവനാണെങ്കിൽ അവിടെ ദേവിയായിരിക്കും, അവിടെ സുബ്രഹ്മണ്യ, അപ്പോൾ ബഹുത്വം മന്ത്രം പഠിച്ചിരിക്കണം. എനിക്ക് അത്യാവശ്യം കുറേ ദേവനും മന്ത്രമൊക്കെ അറിയാം. മുദ്രക്രിയ വെറുതെ പോരാ, മുദ്ര ചെയ്യാൻ പഠിക്കണം. എത്ര മുദ്രയുണ്ട്? ആസനാനി സമസ്താനി യാവന്തോ ജീവജന്തവ, എത്രയോ ലക്ഷം ജീവനുള്ള ജന്തുണ്ടോ അത്രയും ലക്ഷം മുദ്രയുണ്ട്. അതിൽ 88 ലക്ഷം മുദ്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അതിൽ 64 മുദ്ര ഒരാചാര്യൻ ഒരു തന്ത്രി പഠിച്ചിരിക്കണം. പ്രമാണസ്വതം ഞാൻ ചൊല്ലാം. നിർബന്ധമാണോ മുദ്ര? നിർബന്ധമാണ്. എന്താ കാര്യം? ദേവപ്രീതി അതും പാപദൂരീകരണമെന്നതും ചെയ്യാൻ മുദ്രയെന്നോതുന്നത് മാമുനി പൊങ്കവർ. മുദ്ര കൂടാതെ ചെയ്തിടും ദൈവകം കർമ്മമൊക്കെയും നിഷ്ഫലം തന്നെ ആയിടും ശാസ്ത്രീയ സമ്മതം. അപ്പം എങ്ങനെയുണ്ട്? ദേവൻ്റെ പ്രീതി ഉണ്ടാവാൻ വേണ്ടിയും പാപം ക്ഷമിക്കാൻ വേണ്ടിയും ചെയ്യുന്ന കർമ്മങ്ങളിൽ മുദ്രയെന്നോതുന്നത് മാമുനി പൊങ്കവർ. മുദ്ര കൂടാതെ ചെയ്തിടും ദൈവകം കർമ്മമൊക്കെയും നിഷ്ഫലം തന്നെയായിടും ശാസ്ത്രീയ സമ്മതം. അപ്പോൾ മുദ്ര വേണമല്ലോ. വേണം. അപ്പോൾ 64 മുദ്ര പ്രമാണസഹിതം എനിക്കറിയാം. ഞാൻ പ്രമാണസഹിതം പറയാം. ഓ, ശില്പവിധാനം, ശില്പവേല അറിയിക്കണം. എന്താണ് ശില്പവേല? ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ഒരു ശിലാവിഗ്രഹം ഉണ്ടാകും, ഒരു പക്ഷേ രൂപം ഉണ്ടാകാം, അല്ലെ രൂപം ഉണ്ടാവില്ല. ദേവനാണെങ്കിൽ സുന്ദരനായിട്ടും ദേവിയാണെങ്കിൽ സുന്ദരിയായിട്ടും കാണിക്കണം. അതിനെന്ത് വേണം? ചന്ദനങ്ങളൊക്കെ ചാർത്തി, നല്ല ആഭരണമൊക്കെ ഇട്ട്, പൊട്ടക്കത്തൊട്ട്, പൂമാലയൊക്കെ വെച്ചിട്ട്, വിളക്കെല്ലാം കൊളുത്തി. സാധാരണക്കാർക്ക് ക്ഷേത്രത്തിൻ്റെ ആവശ്യം സാധാരണക്കാർക്കാണ്. ജ്ഞാനികൾക്ക് ഞാനുൾപ്പെടെയുള്ള സാധാരണക്കാർക്കാണ് ക്ഷേത്രം വേണ്ടത്. ജ്ഞാനികൾക്ക് ക്ഷേത്രം വേണ്ട. ദേഹോ ദേവാലയോ ജീവോ ദേവ സദാശിവ. നമ്മുടെ ശരീരം ക്ഷേത്രമാണ്,
ജീവൻ ദേവനാണ്. ആ ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോകണ്ട. ആ ബോധം ഇല്ലാതെ ആ ബോധം അറിയാൻ വേണ്ടിയാണ് ക്ഷേത്രം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്കാണ്. പക്ഷേ അപ്പോൾ സാധാരണക്കാരൻ കാണുമ്പോൾ നട ക്ഷേത്രം ആരാധന സമയത്ത് നട തുറക്കുമ്പോൾ ദേവനാണെങ്കിൽ സുന്ദരനായിട്ട് കണ്ട് നമ്മളിങ്ങനെ ആകർഷിക്കണം. നമ്മൾ അറിയാതെ അല്ലെങ്കിൽ ലയിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള ചിത്രവേല പണികൾ അറിയിരിക്കണം. ഞാൻ ഒരുപാട് ചാർത്തി സമ്മാനം വാങ്ങിയതാണ്. ഇപ്പോഴും ഞാൻ ചാർത്താൻ തയ്യാറാണ്. ഇപ്പോൾ മുദ്രക്രിയാശില്പ വേദാംഗ നാനാവിധ മന്ത്രതന്ത്ര മുദ്രക്രിയാശില്പവിധാന സുഗുണസ്വരൂപനായിരിക്കണം. അവൻ കാഴ്ചയിലും പ്രവൃത്തിയിലും സുഗുണനായിരിക്കണം. ഒരാളൊരു ഒരു വ്യക്തി ഒരു കാര്യം ചോദിച്ചാൽ കൃത്യമായ മറുപടി പറയണം. അംഗഹീനത്വം ഉണ്ടാകാൻ പാടില്ല. ശിവമാദിശിവം ഈശ്വരഭക്തനായിരിക്കണം. ഇത്രയും യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം ഈ തന്ത്രത്തിന് അവകാശം. അത്യാവശ്യം അങ്ങനെയാണ് എൻ്റെ വിശ്വാസം.